ഇതിലേക്ക് നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ മിലിറ്ററി ബേസും കാലൊക്കെ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മിലിറ്ററി ബേസിൻ്റെ ലൊക്കേഷൻ കാലൊക്കെ എവിടെയാണെന്ന് എപ്പോൾ ആഡ് ആകുമെന്നൊക്കെ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗെയിമിലോട്ട് കുറേ കൂട്ടർ ചോദിച്ചൊരു കാര്യമാണ്, ഇന്ത്യയുടെ ഫ്ലാഗും കാലൊക്കെ എപ്പോൾ വരും വരാത്തത് എന്താണെന്നൊക്കെ കുറേ കൂട്ടർ ചോദിച്ചു. അതിനൊക്കെ ഞാൻ റിപ്ലൈ ഇന്ന് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. പിന്നെ നമ്മുടെ ഗെയിമിലോട്ട് മോഡിഫൈഡ് സിറ്റിങ് കാലൊക്കെ ആഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മോഡിഫൈഡ് സിറ്റിങ് കാലൊക്കെ നിങ്ങൾക്ക് എങ്ങനെ ആഡ് ചെയ്യാൻ പറ്റുമെന്നും ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നൊരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണിച്ചിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയെന്ന് വിചാരിച്ച് ഈ വലിയ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കാലൊക്കെ ചെയ്തേക്കുക. തുടർന്ന് അത് ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കാം. പിന്നെ നമ്മൾ ഇന്ത്യൻ ബൈക്ക് 3D കളിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് ഷെയറും കാലൊക്കെ ചെയ്ത് സപ്പോർട്ടും കാലൊക്കെ ചെയ്യാൻ മറക്കില്ല. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്ത്യൻ ബൈക്ക് 3D കളിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് മിലിറ്ററി ബേസിനെ കുറിച്ച് നോക്കാം ഡീറ്റെയിൽ ആയിട്ട്. ഒക്കെ ഈ ഒരു മിലിറ്ററി ബേസിനെ കുറിച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അതിന് മുന്നേറ്റ് നമുക്ക് എങ്ങനെ നമ്മളെ മോഡിഫൈഡ് സിറ്റിങ് കാലൊക്കെ എടുക്കാൻ പറ്റുമെന്ന് ഞാൻ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഗെയിമിലോട്ട് വന്ന മോഡിഫൈഡ് സിറ്റി. അപ്പോൾ ഈ ഒരു മോഡിഫൈഡ് സിറ്റി നിങ്ങൾക്ക് എങ്ങനെ എടുക്കാൻ ഞാൻ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു മോഡിഫൈഡ് സിറ്റിങ് കാലൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ കരുതിയിട്ട് നിങ്ങൾ നേരെ ഗെയിം ഒന്ന് ഓപ്പൺ ചെയ്യുക. ഗെയിം ഓപ്പൺ ചെയ്യുമ്പോൾ ഗെയിം സെറ്റിങ്സിൽ കയറിയിട്ട് അവിടെ മോഡ് സ്ലോട്ടിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സ്ലോട്ട് സെലക്ട് ചെയ്യാം. ഞാൻ ഇപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളൊരു സ്ലോട്ട് ഇവിടെ സെലക്ട് ചെയ്തിട്ട് അവിടെ നമ്മൾ മിലിറ്ററി ന്യൂ മിലിറ്ററി ബേസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ ന്യൂ മിലിറ്ററി സിറ്റി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന അല്ല സോറി മിലിറ്ററി ബേസ് അല്ല, നമ്മൾ ഞാൻ എൻ്റെ കാര്യത്തിൽ പറഞ്ഞു ന്യൂ മോഡിഫൈഡ് സിറ്റി എന്ന് കാലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ന്യൂ മോഡിഫൈഡ് സിറ്റി എന്ന് കാലൊക്കെ കൊടുത്തിട്ട് ഗെയിം ഒന്ന് റൺ ചെയ്യിപ്പിക്കാം. അപ്പോൾ ഗെയിം ഒന്ന് റൺ ആയതിന് ശേഷം നിങ്ങൾ നേരെ ഈ ഒരു ഹൗസിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങാം. എന്നിട്ട് നേരെ നിങ്ങൾ ഫോൺ എടുക്കാം. ഫോണും കാലൊക്കെ എടുത്തിട്ട് നിങ്ങൾ നേരെ നമ്മളെ ഇൻ്റർനെറ്റ് ഓപ്ഷനിൽ പോയിട്ട് നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഞാനൊരു ലിങ്ക് പിൻ ചെയ്തിട്ടേക്കാം. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഞാൻ ഒരു ലിങ്ക് കൊടുത്തേക്കാം. നേരെ ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യാം. അതായത് നിങ്ങൾ ഇൻ്റർനെറ്റ് ഓപ്ഷനിൽ നിങ്ങളുടെ മൊബൈലിൻ്റെ ടോൺ ചെയ്ത് ഇവിടെ ഇൻ്റർനെറ്റ് ഓപ്ഷനിൽ പേസ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പേസ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ പ്ലീസ് വെയിറ്റ് എന്നും എഴുതി കാണിച്ചിട്ട് ഒരു 5 മിനിറ്റ് ടൈം വേണം. ഫയൽ ലോഡിംഗ് എന്ന് എഴുതി കാണിക്കും. അപ്പോൾ ഈ ഫയൽ ലോഡിംഗ് എന്ന് എഴുതി കാണിച്ച ഉടനെ തന്നെ നിങ്ങൾ നേരെ ഗെയിം ഒന്ന് നെറ്റ് ഒന്ന് ഓഫ് ചെയ്ത് ഗെയിം ഒന്ന് റീഫ്രഷ് അടിക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഗെയിം ജസ്റ്റ് ഒന്ന് റീഫ്രഷ് അടിച്ചു കൊടുക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ ഒരു ഗെയിം റീഫ്രഷ് അടിച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾ ഗെയിം നമ്മുടെ ഡയറക്റ്റ് നമ്മുടെ ന്യൂ മോഡിഫൈഡ് സിറ്റി തന്നെയാണ് ഗൈസ് നിങ്ങൾ വന്ന് ചേരണം. ഞാൻ എന്തായാലും നമ്മളെ ഡ്രോൺ മോഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു മോഡിഫൈഡ് സിറ്റി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. നമ്മളെ ഡ്രോൺ മോഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു മോഡിഫൈഡ് സിറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ തന്നെ ഡ്രോൺ മോഡ് നിങ്ങൾക്ക് എടുത്ത് എനേബിൾ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ ഡ്രോൺ മോഡ് ഓൺ നിങ്ങൾക്ക് അടിച്ചു കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഗൈസ് ഡ്രോൺ മോഡ് ആയിട്ടുണ്ട്. എന്തായാലും ഗൈസ് ഞാൻ ഇവിടെ ഫുള്ളായിട്ട് നിങ്ങൾക്ക് സിറ്റി മൊത്തത്തിൽ തന്നെ ചുറ്റിക്കറങ്ങുന്നത് ജസ്റ്റ് കാണിച്ചു തരാം. വേറെ ലെവൽ സിറ്റി തന്നെയാണ് ഗൈസ് നമ്മുടെ ഗെയിമിലോട്ട് പുതിയതായിട്ട് കൊണ്ടുവന്ന നമ്മൾ ആ മോഡിഫൈഡ് സിറ്റി വേറെ ലെവലായിട്ട് തന്നെ ഉണ്ട്. അടിപൊളി ഒരു സിറ്റിയാണ് നമ്മുടെ ഗെയിമിലോട്ട് പുതിയതായിട്ട് കൊണ്ടുവന്നത്. കുറേ അധികം റാമ്പുകളൊക്കെ ആയിട്ട് വലിയൊരു അട്ടിപൊളി സിറ്റി, ഇഷ്ടംപോലെ റാമ്പുകളുണ്ട് ഗൈസ്. ഓ, അങ്ങനെ പറഞ്ഞധികം പറ്റാത്ത അധികം റാമ്പുകളും കുറേ അധികം ബിൽഡിങ്സും കാണാൻ ഈ ഒരു സിറ്റിയിലുണ്ട്. അപ്പോൾ അടിപൊളി. പിന്നെ ഈ ഒരു സിറ്റി എന്ന് പറഞ്ഞാൽ പുതിയൊരു നമ്മളെ ഫുട്ബോൾ സ്റ്റേഡിയം കാണാൻ ഈ ഒരു സിറ്റിയിലുണ്ട് ഗൈസ്. നമ്മുടെ ഫുട്ബോളിൻ്റെ സ്റ്റേഡിയം, വലിയൊരു സ്റ്റേഡിയം കാണാൻ ഈ ഒരു സിറ്റിയിലുണ്ട് ഗൈസ്. അതും വേറെ ലെവലായിട്ട് തന്നെ അടിപൊളി സിറ്റിയും കാണാനാണ് ഗൈസ്. എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വേറെ ലെവലായിട്ടുള്ള ഒരു സിറ്റിയാണ് ഗൈസ്, സൂപ്പർ സിറ്റിയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കും. പിന്നെ ഇവിടെ നമുക്ക് നമ്മളെ കോളനിയും കാലൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. അടിപൊളി കോളനിയും കാലൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട് നമ്മൾ കരിക്ക് നമ്മളെ ഈ ഒരു വലിയ വലിയ കോളനി. പിന്നെ ഫാമിംഗ് ഏരിയയും കാലൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അടിപൊളി വലിയൊരു മോഡേൺ നമ്മളെ ഈ ഒരു എൻ്റെ പേരെന്തരുന്ന് പേര് നമ്മളെ ഈ ഒരു മോഡേൺ ഹൗസാണ്, മോഡേൺ സിറ്റിയാണ്, വേറെ ലെവൽ മോഡേൺ സിറ്റി തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത് കുറേ അധികം റാമ്പ്, ഈ ഒരു മോഡേൺ സിറ്റിയിൽ ഇഷ്ടംപോലെ റാമ്പുകളുണ്ട്. ഓക്കെ, വലിയ റാമ്പുകളും കാണുമ്പോൾ നമുക്ക് വണ്ടികളും കാണൊക്കെ ഓടിക്കാൻ പറ്റിയിട്ട് വലിയ അധികം റാമ്പുണ്ട്. എല്ലാ കൂട്ടരും ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, പിന്നെ കുറേ കൂട്ടർ ചോദിച്ചൊരു കാര്യം, നമ്മളെ ഗെയിമിലോട്ട് ഈ ഒരു മിലിറ്ററി ബേസ് വരുമോ വരുമോ എന്ന്. അപ്പോൾ ഈ ഒരു മിലിറ്ററി ബേസ് എന്ന് വരുമെന്ന് ഇതുവരെയും കൺഫേം ആയിട്ടില്ല. എന്തായാലും ഗൈസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായി നമ്മളെ ഗെയിമിലോട്ട് വലിയൊരു അപ്ഡേറ്റ്, ഏറ്റവും വലിയൊരു അപ്ഡേറ്റ് നമ്മുടെ ഗെയിമിലോട്ട് വരാനായിട്ട് പോവുകയാണെന്ന്. ആ ഒരു വലിയൊരു അപ്ഡേറ്റ് നമ്മളെ ഗെയിമിലോട്ട് എന്തായാലും നമ്മുടെ ഈ ഒരു മിലിറ്ററി ബേസ് കണക്കാം കൺഫേം ആയിട്ട് കൊണ്ടുവരുന്നതാണ് നമ്മൾ ഡെവലപ്പർ പറഞ്ഞു. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കും പോലത്തെ വലിയൊരു മിലിറ്ററി ബേസ് നമ്മുടെ ഗെയിമിലോട്ട് എന്തായാലും ഈ വരുന്ന അപ്ഡേറ്റിൽ കൺഫേം ആയിട്ട് കൊണ്ടുവരുന്നതാണ് പറഞ്ഞാൽ അടിപൊളി മിലിറ്ററി ബേസാണ്. കുറേ കൂട്ടർ കാത്തിരിക്കുന്ന ഒരു മിലിറ്ററി ബേസാണ്. അപ്പോൾ എന്തായാലും ഗൈസ് നമ്മുടെ ഗെയിമിലോട്ട് കൺഫേം ആയിട്ട് ഈ ഒരു മിലിറ്ററി ബേസ് കാലൊക്കെ കൊണ്ടുവരുന്ന നമ്മുടെ ഡെവലപ്പർ 100% കൺഫേം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മിലിറ്ററി വെഹിക്കിൾസും കുറച്ചധികം മിലിറ്ററി വെഹിക്കിൾസും നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരുന്നുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തെ അടിപൊളി വലിയൊരു മിലിറ്ററി ബേസ് ആയിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് പുതിയതായിട്ട് കൊണ്ടുവരാനായിട്ട് പോണത്.
ഓക്കെ, അപ്പോൾ എൻ്റെ ലൊക്കേഷൻ റിവീൽ ആയിട്ട് ഞാൻ എന്തായാലും ഊഹം നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, അടുത്ത വീഡിയോയിൽ ഈ വീഡിയോയിലായിട്ട് ഞാൻ എന്തായാലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഞാൻ എന്തായാലും നോക്കട്ടെ. ഓക്കെ, അപ്പോൾ എന്തായാലും കഴിച്ചാൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വലിയൊരു മിലിറ്ററി ബേസ് തന്നെയാണ്. വലിയ വലിയ നാല് സൈഡിലും നമ്മൾ വെൻറ്റിഗേറ്റിങ്ങുകളൊക്കെ വെച്ചിട്ട് അവിടെ കുറേ അധികം സോൾജിയേഴ്സും കാലൊക്കെ നിൽക്കുന്നു. അടിപൊളിയായിട്ട് കുറേ അധികം മിലിറ്ററിക്കാരന്മാരും കാലൊക്കെ ഈ ഒരു മിലിറ്ററി ബേസിൽ നിൽപ്പുണ്ട്. അപ്പോൾ ഈ ഒരു അടിപൊളി മിലിറ്ററി ബേസ് എന്തായാലും കാത്തിരിക്കുക. അടിപൊളി മിലിറ്ററി ബേസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്തായാലും എൻ്റെ ഈ ഒരു ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കുറേ കൂട്ടർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഉടൻ തന്നെ ഈ ഒരു മിലിറ്ററി ബേസിൻ്റെ അപ്ഡേറ്റ് ഉടൻ തന്നെ ഞാൻ എൻ്റെ ഈ ഒരു ചാനൽ അറിയിക്കും. അതുകൊണ്ട് മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് എല്ലാ കൂട്ടർക്കും ബെല്ലേക്കുന്നതാണ് ഞാൻ എനേബിൾ ചെയ്തിട്ടേക്കാം. അപ്പോൾ ഒരു അടിപൊളി വലിയൊരു മിലിറ്ററി ബേസാണ്, സൂപ്പർ മിലിറ്ററി ബേസാണ്. മിലിറ്ററി ബേസിനെ കുറിച്ച് വേറെ ഒന്നും പറയില്ല, എല്ലാവർക്കും അറിയണം. സെക്യൂരിറ്റിയുടെ വൺ ക്വാളിറ്റി മിലിറ്ററി ബേസാണ്. സെക്യൂരിറ്റി എന്ന് വെച്ചാൽ മിലിറ്ററി ബേസിനെ കഴിഞ്ഞിട്ട് ഉള്ളു കേസ്, ബാക്കി സെക്യൂരിറ്റി കാലക്കം അടിപൊളി. കുറേ അധികം സോൾജിയർ, പിന്നെ ഒരു ഹെലികോപ്റ്റർ, പിന്നെ ടെൻറ്റ്, പിന്നെ ഹെലികോപ്റ്റർ പാർക്ക് ചെയ്യാനുള്ള ഒരു സ്ഥലം, പിന്നെ നാല് മൂലകളിലുമായിട്ട് മറ്റേ നമ്മൾ ഈ ഒരു സോൾജിയേഴ്സ് സ്നൈപ്പറും വച്ചിരിക്കുന്ന ഒരു ഏരിയ, പിന്നെ നമ്മളെ ലൊക്കേഷൻ ട്രേസറും അങ്ങനത്തെ കുറേ അധികം വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മിലിറ്ററി വെഹിക്കിൾ അങ്ങനത്തെ കുറേ അധികം വെച്ചിട്ടുണ്ട്. എല്ലാ കൂട്ടരും കാത്തിരിക്കുക, എന്തായാലും നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരും. പിന്നെ നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗ്, അതായത് ഇപ്പം എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഇന്ത്യയുടെ ഫ്ലാഗ് വന്നില്ലല്ലോ, വരുകയാണെങ്കിൽ ഞാൻ ഈ ഒരു ചാനൽ അറിയിക്കുന്നതായിരിക്കും. എല്ലാ കൂട്ടരും ചാനൽ ഒന്ന് മറക്കാൻ സബ് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പം ഗൈസ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയോട് വീഡിയോ ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോഴത്തെ സൂപ്പർ സൂപ്പർ വീഡിയോ ആയി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.